ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും കരിമീനിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു കരിമീനിനെ ഇന്ന് നമ്മൾ പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കുമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ കരിമീനിനെ പിടിക്കുന്ന ഇര എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും മൈദയുമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പാത്രത്തിൽ മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചെന്ന് പറയുമ്പോൾ ഇത്തിരി മഞ്ഞ കളർ നല്ലോണം നിൽക്കണം, ഇറച്ചി നിൽക്കണം. അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് എടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ വഴിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കരിമീനെ പിടിക്കാനുള്ള ഇര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം ഈ ഒരു പരുവത്തിൽ, അതായത് ചപ്പാത്തി കുഴയ്ക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ ഇര സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിലെത്തിയപ്പോൾ ഉടനെ തന്നെ നമുക്ക് സൈഡിൽ വല കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലയിൽ കുടുങ്ങി കുറച്ച് മീനൊക്കെ അവിടെ കിടപ്പുണ്ട്. കുറച്ച് മീൻ, എത്ര മീനാണെന്ന് അറിയില്ല, ഒരു മീനായിരിക്കും ചിലപ്പോൾ. എന്തായിരുന്നാലും വല എടുത്ത് നമുക്ക് നോക്കാം. നോക്കി ചിലപ്പോൾ പാമ്പുമില്ലായിരിക്കും കുരുത്ത് കിടക്കുന്നത്. ഇല്ലടാ, ഒന്നും ഇല്ലടാ. ആരാ വെച്ചിരിക്കുന്നത്? തിരിച്ചതേവും കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ വല എടുത്ത് നോക്കിയായിരുന്നു. അതിൽ മീൻ മിസ്സായിപ്പോയി. മീൻ കുടുങ്ങി കിടന്ന മീൻ ഇളകി പോയിട്ടുണ്ട്. ആരോ വെച്ചിട്ട് പോയതാണ്. നമ്മൾ അതേപോലെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, മൊത്തവും പായലാണ്. ചൂണ്ടയിട്ട് നോക്കാം, മീൻ കിട്ടുമെങ്കിൽ നമുക്കെടുക്കാം. എന്താ, നല്ല മീൻ കിട്ടും. ഈ സൈഡ് വന്നിച്ച് അവിടെ അവിടെ ഇട്ട് നോക്കാം. ആ അവിടെ ആ അവിടെ മീൻ നിപ്പുണ്ട്, ഓളം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. നമ്മൾ ചൂണ്ടയിൽ ഇര കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇര കൊടുക്കേണ്ടത്. ചൂണ്ടയിൽ ചെറുതായിട്ടൊന്ന് മൈദ മാവെടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക, ചുറ്റി എടുക്കുക. നൈസായിട്ട് അവിടെ ഇര നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലെ സ്കിപ്പി ആണെങ്കിൽ കടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പ്ലോട്ടിനെ മുകളിൽ പൊങ്ങി കിടക്കണ, എൻ്റെ ഒരു രക്ഷയില്ല, നശിപ്പിച്ച് കളഞ്ഞു. നമുക്കപ്പോൾ ഇനി ചൂണ്ടയിടാൻ വേണ്ടി പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കാം. ഇന്ന് വന്നിട്ട് ആദ്യം നമ്മൾ ഇടാൻ പോവുകയാണ്. എന്തായിരുന്നാലും ആദ്യത്തെ പ്രാവശ്യം തന്നെ മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചൂണ്ട എറിഞ്ഞിട്ടിട്ടുണ്ട്, മീൻ അവിടെ നിപ്പുണ്ട്. കൊത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല, അത് നോക്കാം. കുറച്ച് ദൂരെ എറിഞ്ഞ് നോക്കാം. ഓക്കെ, ആ കൊത്തുന്നുണ്ട്, 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 കൊത്തുന്നുണ്ട്. കൊത്തിയിട്ട് പോയി, കൊത്തിയിട്ട് പോയി ഗൈസ്, കൊത്തിയിട്ട് പോയി ഗൈസ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചെടുത്തിട്ട് നമുക്ക് ഇട്ട് നോക്കാം. നമുക്ക് ഇതൊന്ന് ഇളക്കിയൊന്ന് നീളം കൂട്ടി വയ്ക്കാം, താഴോട്ടിറക്കി വയ്ക്കാം. ഇനി ചിലപ്പോൾ നമുക്ക് കിട്ടും, നോക്കാം. മീനിനെ കാണാനില്ല. ഉണ്ണി, നീ എന്നെ മീനിനെ പിടിച്ചാലോ നമുക്ക് പിടിച്ചു തുടങ്ങാൻ പറ്റും. എപ്പോൾ വന്നാലും ഉണ്ണിയാണ്, ഉണ്ണിക്കുട്ടനാണ് മീനിനെ ഫസ്റ്റ് പിടിക്കുന്നത്. ഉണ്ണി എന്നെ പിടിക്കും. ഗൈസ്, നമ്മുടെ ഉണ്ണിക്ക് അവസാനം കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഉണ്ണിക്ക് തന്നെ കിട്ടണം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ മീനിനെ എന്താ കവറിലോട്ട് മാറ്റാം. നമുക്ക് ഇട്ട് നോക്കാം, എന്തായാലും കിട്ടും. ആദ്യത്തെ മീനിനെ കിട്ടിയില്ലേ, ഇനി പിന്നെ കിട്ടും. ഉണ്ണി അങ്ങനെ ആദ്യത്തെ മീനിനെ പിടിച്ച്. ഗൈസ്, നമുക്കെങ്ങനെ കിട്ടി? എനിക്ക് കിട്ടി, കിട്ടി ഗൈസ്, എനിക്കും കിട്ടി. കരിമീനെ കിട്ടി. എന്താ ഗൈസ്, ഒരു രക്ഷയില്ല, കരിമീനെ കിട്ടി ഗൈസ്, കിട്ടി. അപ്പൊ നമുക്ക് ഇതിനെ മീൻ പോയത്, ഇല്ല പോയില്ല, ആറ്റു നോറ്റി കിട്ടിയതാണ്. അങ്ങനെ രണ്ടാമത്തെ കരിമീൻ. മീനിനെ കിട്ടും,
കിട്ടട്ടെ, വീണ്ടും കിട്ടട്ടെ. കിട്ടുക, കിട്ടും, കിട്ടുക. ഓ, ജസ്റ്റ് മിസ്. കിട്ടുക, ഇതിൽ കിട്ടും, ഇതിൽ കിട്ടും, ഇതിൽ കിട്ടും. എനിക്കും കിട്ടും. കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. പോളി പോളി കൊത്തി മാറിക്കുന്നു. കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. വലുത്, വലുത് ഗൈസ്, വലുത് വലുത്. ഒരു രക്ഷ ഇല്ല ഗൈസ്, പിടിച്ചല്ലേ ഏറ്റവും വലുത്. ഒരു രക്ഷ ഇല്ല. കയ്യില് നിക്കുന്നില്ല. വലുത്, വലുത് ഗൈസ്, വലിയ മീൻ. അയ്യോ, പോവല്ലേ, പോവല്ലേ. വലുതാണ്, വലിയ മീൻ, വലിയ മീൻ. ഒരു രക്ഷ ഇല്ലാതെ നോക്കി. അതാ വലുതാണ്, വലിയ മീനാണ്. അടുത്ത മൂന്നാമത്തെയാണ്. മൂന്നാമത്തത് ഏറ്റവും വലുത്, നല്ല വലുത്. ഉള്ളതിലും ഉള്ളതിലും വലുത് മൂന്നാമത്തത്. വേണ്ടോ? ഉള്ളതിലും വലുത് മൂന്നാമത്തത്. മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അടുത്ത മീൻ ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും, 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 ഇപ്പോൾ കിട്ടും. കിട്ടി, കിട്ടി, ഉണ്ട, കിട്ടി. ആ കിട്ടി, കിട്ടി. അയ്യോ പോയിടി, അയ്യോ. ഉണ്ണിക്കുട്ടനെ പിടിച്ചത് പോയി. നമുക്ക് രണ്ടുപേർക്കും രണ്ടു പ്രാവശ്യം ചൂണ്ടയിൽ കുരുങ്ങിയിട്ട് പോയി. കുരുങ്ങിപ്പോയതാണ്, കുരുങ്ങിപ്പോയതാ. ഇതില് നമ്മൾ പിടിക്കും. ഇതോ കൊത്തിട്ടോണം. അടുത്ത നാലാത്ത മീനിനെ പിടിച്ചിരിക്കുന്നു. കിട്ടിയോ മീനെ? ഞാൻ കുരുക്കളൊക്കെ എടുക്കട്ടെ. അപ്പൊ നമുക്ക് ഇനിയും ഇട്ട് കൊടുക്കാം. വീണ്ടും 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 ഇനിയും പിടിക്കും നമ്മൾ മീനെ. എന്താ എന്താ കൊത്തുണ്ട്, കൊത്തി. പിടിച്ച്, 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 പിടിച്ച് ഗൈസ്. പോയി ഗൈസ്, പോയി. നമ്മൾ ഇനിയും പിടിക്കും. അഞ്ച്, നാലാ, നാല്. ഇനിയും പിടിക്കും. പിടിച്ച്, പിടിച്ച് ഗൈസ്, പിടിച്ച് ഗൈസ്, പിടിച്ച്, പിടിച്ച്, പിടിച്ച് ഗൈസ്. വീണ്ടും വീണ്ടും ഞാൻ തന്നെയാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ അഞ്ചാമത്തെ മീനും പിടിച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഹുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയും കൊണ്ട് കവറിനകത്തിടാം. എത്ര മീനായി? അഞ്ച് മീനായി. അഞ്ച് മീൻ, അഞ്ച് കരിമീനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ കിട്ടും ഗൈസ്. നമുക്ക് ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പൊ എനിക്ക് എനിക്കിതാ കിട്ടി. അല്ല, മിക്സിന്റെ ചൂണ്ടക്ക് നീളമുള്ളതുകൊണ്ട് കണക്കായി. അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. പോയി മീൻ, പോയി. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കല്ലും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിടിച്ച മീനാണെങ്കിൽ നമ്മൾ കുളത്തിൽ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു. ആ മീൻ നമ്മൾ കുളത്തിൽ വളരാൻ പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ട് നമ്മൾ അതിനെ പിടിച്ച് നമ്മൾ പൊരിച്ചു തന്നു. അത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പിടിക്കുന്ന മീനെല്ലാം നേരെ കൊണ്ടുപോയി പൊരിച്ചു തന്നാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് കാണിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം എല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ അതിൻ്റെ പേയാണ്. അപ്പോൾ ഇനി
ഫ്രൈയിങ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ടൈം ഒരുപാടായി, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരണം. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് പിടിച്ച മീനിനെല്ലാം ഈ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇതാണ് നമ്മൾ പിടിച്ചതിൽ ഏറ്റവും വലിയ മീൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് 6 കരിമീനിനെ പിടിച്ചിട്ടുണ്ട്. 6 കരിമീനിനെ നമ്മൾ പൊരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രൈയിങ് നമ്മൾ വേറൊരു വീഡിയോയിൽ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലും. അപ്പോൾ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും കൂടെ മറക്കല്ലും. അപ്പോൾ ഉടൻ വരുന്നതാണ്. ഗുഡ് ബൈ.